വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് ഇനി മനസ്സ് നിറയ്ക്കുന്ന ഒരു പ്രണയകഥ. ഉരുൾപൊട്ടലിൽ കാമുകി മരിച്ചെന്ന് കരുതി അവസാനമായി ഒരു നോക്ക് കാണാൻ മൃതദേഹങ്ങൾ കുളിപ്പിക്കുന്ന സ്ഥലത്ത് 8 ദിവസം സഹായിയായി നിന്നു നെല്ലിമുണ്ട സ്വദേശി അൻസിൽ. ഒടുവിൽ 8-ാം നാൾ അവൾ ജീവിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞു. അൻസിലിൻ്റെയും ഫിദയുടെയും മരിക്കാത്ത പ്രണയവും ജീവിതവുമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. നൂറുകണക്കിന് മനുഷ്യരെ ഇല്ലാതാക്കിയ ദുരന്തം എത്തുന്നതിന് മുൻപ് ആ രാത്രി ചൂരൽമലയിലെ ഫിദയെ അൻസിൽ വിളിച്ചിരുന്നു. സൂക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തു. പിന്നീട് വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തില്ല. രാവിലെയാണ് മുണ്ടക്കയ്യെയും ചൂരൽമലയെയും ഉരുൾ തൂത്തെറിഞ്ഞുവെന്ന് അവൻ അറിഞ്ഞത്. പിന്നീട് മരവിപ്പോടെ ചെയ്തതും അനുഭവിച്ചതുമെല്ലാം മേപ്പാടിയിലെ ഹെൽത്ത് സെന്ററിലിരുന്ന് പതിയെ അൻസിൽ പറഞ്ഞു തുടങ്ങി. 10-11 ആയിട്ടുണ്ടാവും. പിന്നെ ഈ സമയത്ത് ഞാനവള് ഫോൺ കട്ടാക്കി, ഭക്ഷണം കഴിച്ചിട്ട് വരാറിട്ട് ഞങ്ങൾ ഫോൺ കട്ടാക്കി പോയി. പിന്നെ ഈ സമയത്ത് ഞാനവളെ വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കണില്ല. ചൂരമലയാണ് അവളെ വീടില്ലത്. അപ്പം ഞാൻ വിളിച്ചിട്ട് ഇതുവരെ അവള് ഫോൺ എടുക്കായിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയായി. കാരണം അവളോട് ഞാനത് സേഫായി നിൽക്കണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പിന്നെയാണ് രാവിലെ ഇപ്പോൾ ഒരു 6 മണി ആയപ്പോഴാണ് ഞാൻ നീച്ചത്. അതാണ് മീൻ പണിക്ക് പോകാൻ വേണ്ടി നീച്ചതാണ്. അപ്പം നീച്ച സമയത്ത് ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയായി. കാരണം മുണ്ടക്കായും ചൂരമല പുഞ്ചിരിമട്ടം ഇത് ഉരുള് പൊട്ടിപ്പോയി പറഞ്ഞപ്പോൾ ഇവളെ വീട്ടിലും ഇങ്ങനെ ഒരു ആപത്ത് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. ബോഡി കഴുകാനായിട്ട് നിന്ന് എല്ലാ ബോഡിയും കഴുകാൻ നിന്നപ്പോൾ ഇവളെ ബോഡി വരുന്നില്ല. എനിക്ക് നല്ലൊരു പേടിയായി. കുറേ 1 മുതൽ 8 ദിവസം വരെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തീ നിന്ന് നടക്കിയിരുന്നു. അത്രയൊരു പേടിയായിട്ട് ഞാൻ നിൽക്കുന്നു. കാരണം ഇവളെ ഏത് കോലത്തിലാണ് കിട്ടുക, അങ്ങനെയാണ് ബോഡികൾ വന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവളിങ്ങനെ ഏത് കോലത്തിലാണ് കിട്ടുകയെന്നൊന്നും നമുക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ദുരന്തത്തിൽ ഫിദയ്ക്ക് ഉപ്പയെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ വാടക വീട്ടിലാണ്. ഫിദന്റെ അച്ഛൻ മരിച്ച്, ഞാൻ അവിടുന്ന് ബോഡി കണ്ടിരുന്നു. പിന്നെ അവളെ അമ്മ സേഫാണ്, അതായത് അവളെ അമ്മ സേഫാണ്, പിന്നെ അവളെ അനിയനും സേഫാണ്, ഓളും സേഫാണ്. കല്യാണം നമ്മൾ ഉറപ്പിച്ചിട്ടില്ല, ഉറപ്പിക്കണം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അവളെ വേഗം കൊണ്ടുവരാൻ. കാരണം എന്താ വെച്ചാൽ അവളെ അച്ഛനും ഇതൊക്കെ മരിച്ചാലേ അവള് പഠിത്തം കഴിയട്ടെ എന്ന് വെച്ച് വിചാരിച്ച് നിൽക്കുകയാണ്. പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ കൊണ്ടുവരും. ഈ മഹാദുരന്തത്തിനിടയിൽ അപൂർവമായി സംഭവിച്ച ഒരു നിറകൺ ചിരിയാണിത്. പല നീറ്റലുകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈ നിമിഷത്തിൽ അൻസിലിനും ഫിദയ്ക്കും ആശംസകൾ നേരാം. മുനീഫ് തിരൂരിനൊപ്പം വിപിൻ സി വിജയൻ, 24 വയനാട്.